സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായി മഴ തുടരുകയാണ്. ഇന്നും നാളെയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരള തീരത്തെത്തിയിരിക്കുന്നു. മഴക്കെടുതി വിലയിരുത്താൻ റവന്യൂ മന്ത്രി യോഗം വിളിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മലയോര മേഖലയിൽ അടക്കം മഴ ശക്തമാണ്. കോവളത്തൊരു വീട് പൂർണ്ണമായും തകർന്നു. നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നെയ്യാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അമ്പൂരി മേഖലയിലും ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം കിള്ളിയാറിന്റെ തീരത്ത് നിന്ന് ഹരികൃഷ്ണനോട് വിവരങ്ങൾ നൽകാൻ. ഹരികൃഷ്ണൻ, കിള്ളിയാറിൽ ജലനിരപ്പ് ഉയരുകയാണോ? എന്താണ് ജില്ലയിലെ ഒരു പൊതു സാഹചര്യം? വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഇപ്പോഴും തുടരുകയാണോ? മലയോര മേഖലകളിലടക്കം മഴ ഇപ്പോഴും തുടരുന്നുണ്ട് തലസ്ഥാനത്ത്. അതായത് ഈ ഇപ്പോഴത്തെ പുതിയൊരു വിവരങ്ങൾ അനുസരിച്ച് 3 ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. നെയ്യാർ, പേപ്പാറ, അരുവിക്കര, ഈ 3 ഡാമിൻ്റെയും ഷട്ടറുകൾ നിശ്ചിത അളവിൽ ഇപ്പോൾ തുറന്ന് ജലം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് തന്നെ ഈ നദിക്കരകളിലൊക്കെ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള അറിയിപ്പ് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. നെയ്യാർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഇനിയും ഉയർത്താൻ സാധ്യതയുണ്ട്. ജലനിരപ്പ് അവരെ അല്പം കൂടുതലാണ് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് അവിടെയും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം അമ്പൂരി മേഖലകൾ, കാട്ടാക്കട, ഒറ്റശേഖരമംഗലം, ഈ സ്ഥലങ്ങളിലൊക്കെയും വെള്ളക്കെട്ടുകൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ അവിടെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് സ്വീകരിക്കുന്നതായും അറിയാൻ സാധിച്ചു. കോവളത്ത് കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറിയതായി വിവരം ലഭിച്ചു. ഒപ്പം ഒരു വീട് പൂർണ്ണമായും ഇടിഞ്ഞതായി അവിടെ നിന്ന് നമ്മുടെ പ്രാദേശിക ലേഖകന്റെ അടുത്തു നിന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഇന്ന് രാവിലെയോടുകൂടി ഈ കഴക്കൂട്ടം, ചെമ്പകശ്ശേരി ഈ ഭാഗത്ത് ഒരു വീടിൻ്റെ ചുമർ പൂർണ്ണമായും ഇടിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 കിണർ ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം. അത്തരം ഗൗരവമായ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ തലസ്ഥാന നഗരിയിലുണ്ട്. മഴ ഇടവിട്ട് പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് ശക്തമായ മഴ അനുഭവപ്പെടുകയും കുറച്ചു നേരം തോന്നുന്നതിന് ശേഷം വീണ്ടും പെയ്യുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്ത് നിലവിലുള്ളത്. ഈ ഡാമുകളിൽ തുറന്നു വിട്ടതുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പൊന്മുടിയിലേക്കുള്ള യാത്ര, പൊന്മുടി ഹിൽ ടോപ്പിലേക്കുള്ള യാത്ര ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങോട്ട് ആരെയും കടത്തിവിടില്ല. പൊന്മുടിയിലും നല്ല മഴയാണ്. അതനുസരിച്ച് കല്ലാറിൻ്റെ തീരത്തും ജാഗ്രത വേണം. കല്ലാറിൽ ജലനിരപ്പ് ഉയരുന്നു, കിള്ളിയാറിൽ ജലനിരപ്പ് ഉയരുന്നു, വാമനാപുരം നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലുള്ള യാത്രകൾ, അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കളക്ടർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നദിക്കരകളിൽ താമസിക്കുന്നവരും മലയോര മേഖലയിൽ താമസിക്കുന്നവരുമാണ്.